യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. വിദ്യാർത്ഥികളെ നിലവിൽ ഒഴിവുകളുള്ള സീറ്റുകളിൽ പരിഗണിക്കണമെന്ന ദേശീയ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിലിന്റെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആവശ്യമുന്നയിച്ചത്. 3000-ലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ മാത്രം തിരിച്ചെത്തിയത്. 1-ാം വർഷ വിദ്യാർത്ഥികൾ മുതൽ കോഴ്സ് തീരാൻ കേവലം 3 മാസം ബാക്കിയുള്ളവർ വരെ മടങ്ങിയെത്തിയവരിൽ ഉണ്ട്. ഇവരുടെ തുടർ വിദ്യാഭ്യാസത്തിനായി കേരള സർക്കാരിന്റെ ബജറ്റിലെ 10 കോടി പ്രഖ്യാപനം മടങ്ങിവന്ന മലയാളി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ചെയ്ത പോലെയുള്ള തുടർ പഠന സൌകര്യം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. വളരെയധികം ലോൺ എടുത്തും മറ്റു ബുദ്ധിമുട്ടിലാണ് അവരെത്തിയത്. സർക്കാരും മാത്രമല്ല സമീപ ഉക്രൈൻ സമീപത്തുള്ള വിദേശ രാജ്യങ്ങളും മലയാളികളും അത് നൽകിയ സേവനം അവർ വളരെ നന്ദിയോടെ അനുസ്മരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അവർക്കൊക്കെ വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവരെ തുടർ പഠനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുക. മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന് അഭ്യർത്ഥിക്കാറുണ്ട്. ആ കാര്യത്തിൽ സർക്കാർ വളരെയധികം മുൻഗണന ആ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നന്ദിപൂർവ്വം ഇവിടെ പറയുകയാണെങ്കിലും കൂടി ആ ഒരു മുൻഗണനാ ക്രമത്തിൽ ആ കാര്യം പ്രത്യേക അജണ്ടയായി എടുത്തിട്ട് അവരുടെ തുടർ പഠനത്തിന് മറ്റ് നഷ്ടങ്ങൾ വരാനുള്ള സൗകര്യം ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി ജന്മനാട്ടിലെത്തിയ ചാലിശ്ശേരി, മൂലേപ്പാട്ട്, കൊള്ളന്നൂർ വീട്ടിലെ സഹോദരങ്ങളായ ക്രിസ്റ്റിൻ ജെയിംസ്, കാതറിൻ ജെയിംസ് എന്നിവരെ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണിയും കൌൺസിൽ അംഗം എ സി ഗീവറും സന്ദർശിച്ചു. തങ്ങളുടെ വസതിയിലെത്തി സന്ദർശിച്ചതിനും വിവരങ്ങൾ ആരാഞ്ഞതിനും ആശ്വസിപ്പിച്ചതിനും കൌൺസിൽ ഭാരവാഹികളെ വിദ്യാർത്ഥികൾ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1-ാം വാർഷിക നിറവിൽ തോപ്പയിൽ പ്രവാസി കാരു